Hi everyone, this is Priya Verma. Welcome to the brand new episode of Priya's Fashion Stories. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഫാബ്രിക് കാണിച്ചു തന്നു. ഓണത്തിന് വേണ്ടി നമുക്ക് പല വിധത്തിലുള്ള ഡ്രസ്സുകൾ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്സ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ ഇത്രയും സംസാരിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വാക്ക് എന്തായിരിക്കും? സാരി എന്നുള്ളതാണ്. സാരി സാരി എന്ന് ഞാനൊരു 10,000 വട്ടം എല്ലാ ഫാബ്രിക് എടുക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൊതുവേ കേട്ടില്ലേ സാരി നോട്ട് സോറി എന്ന് പറയുന്നത്? സാരിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ? ഒരു നിത്യഹരിത നായികയാണ് സാരി. ഒരിക്കലും ഒരു ഏജ് ഗ്രൂപ്പിനും, ഇപ്പോൾ ഒരു ടീനേജർ തൊട്ട് ഒരു ഫെയർവെൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന സാരിയാണ്. ഫെയർവെൽ തൊട്ട് ഒരു റിട്ടയർമെൻറ്റ് വരെ ഏതൊരു പെണ്ണും പല മൂഡ്സും പല ഒക്കേഷൻസിനും യൂസ് ചെയ്യുന്ന ഒറ്റ സിംഗിൾ അറ്റയറേ ഉള്ളൂ സാരി. സാരിയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന വേറൊരു ആശാനുണ്ട്, ബ്ലൗസ്. ബ്ലൗസ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഫാഷൻ്റെ വിപ്ലവങ്ങൾ ഉണ്ടായേക്കണ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൗസുകളാണ്. പല രീതിയിലുള്ള ബ്ലൗസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ 1970s തൊട്ടെടുത്ത് നമ്മളിപ്പോൾ പ്രസൻറ്റ് നിൽക്കുന്ന 2020 നിന്നാൽ തന്നെ ബ്ലൗസിൻ്റെ എന്തോരം പാറ്റേൺസും ഫാഷൻസുമാണ് നമ്മുടെ കൺമുമ്പിൽ കൂടെ പോയിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബ്ലൗസുകളെ കുറിച്ചാണ്. ഓണത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലൗസിന് പറ്റിയ ഫാബ്രിക്കുകൾ എന്തൊക്കെയാണ്? കാരണം ഓണം വരുമ്പോൾ എല്ലാവരും ഓടി വന്നെടുക്കുന്ന ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഡിമാൻഡുള്ളൊരു സാധനമാണ് ബ്രൊക്കേഡ്. ഓണം വന്നു എന്ന് കേട്ടാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കുണ്ട്, ബ്രൊക്കേഡ്. ബ്ലൗസുകൾക്ക് വേണ്ടിയിട്ട് ബ്രൊക്കേഡ് ബ്ലൗസ് ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്ന കസ്റ്റമേഴ്സാണ് ഭൂരിഭാഗവും. എന്താണ് ഈ ബ്രൊക്കേഡ്, എന്താണ് ഈ ബ്രൊക്കേഡ് ബ്ലൗസസ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്ലൗസുകൾക്ക് വേണ്ടിയുള്ള ഫാബ്രിക് എന്താണ്, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നോക്കാം നമുക്ക്. ബ്രൊക്കേഡ് ഫാബ്രിക്കുകളുള്ള പല വെറൈറ്റികളിലാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡിൽ വലിയ ബൂട്ടാസ് വരുന്ന ഒരു ഡിസൈനാണ്. ഇത് ഒരു വൈൻ റെഡ്. ഇതൊക്കെ കൺവെൻഷണൽ കളേഴ്സാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പണ്ടത്തെ ചുമപ്പ്, പച്ച, പിങ്ക്, ഇതാ എൻ്റെ പിങ്ക്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചെറിയ ബൂട്ടിയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൗസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. ഇനി നമുക്കൊരു പച്ച കളർ നോക്കാം. പച്ച പച്ച ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പച്ച ഷെയ്ഡിൻ്റെ ബ്രൊക്കേഡ്. ഇത് വളരെ ചെറിയ ബൂട്ടിയാണ്. നമുക്ക് ബ്രൊക്കേഡ് ആണെങ്കിൽ പോലും വളരെ ക്വയറ്റായിട്ട് നിൽക്കുന്നൊരു ഡിസൈനാണ്. ഇപ്പം നിങ്ങളെ കാണിച്ചതെല്ലാം ഞാൻ ഭയങ്കര ലവ് ഡിസൈൻസാണ്, പക്ഷേ ഇത് വളരെ ക്വയറ്റായിട്ട് നിൽക്കുന്നൊരു ഡിസൈൻ. ഇനി ഒരു പേസ്റ്റൽ ഷെയ്ഡ് നോക്കിയാലോ, നല്ല ഒരു പിങ്ക് പീച്ച് കളർ. പേസ്റ്റൽസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു കളറാണ്. ഇനി ഒരു ബോട്ടിൽ ഗ്രീൻ, എന്നും ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് ബോട്ടിൽ ഗ്രീൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് വലിയ ഡിസൈൻസാണ്, ചെറിയ ഡിസൈൻസ് അല്ല. പക്ഷേ ചെറിയ ഡിസൈൻസിനോട് ഇപ്പോഴും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. സ്റ്റിൽ അതിൻ്റെ ലവേഴ്സ്, ചെറിയ ഡിസൈൻസിൻ്റെ ലവേഴ്സ് ഉണ്ട്. ഇത് നല്ല ബ്ലഡ് റെഡ്, നല്ല തക്കാളി ചുമപ്പ്. പണ്ടത്തെ ആൾക്കാരുടെ കളർ പറയുന്ന പേരുകൾ അതൊക്കെയാണ്, തക്കാളി ചുമപ്പ് കളർ ആയിട്ടുള്ളൊരു ഡിസൈൻ. ഇത് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ, അനദർ കൈൻഡ് ഓഫ് ഗ്രീൻ. ഈ പറഞ്ഞ പോലെ ഓൾ ഓവർ ഡിസൈനാണ്, പക്ഷെ എന്നാൽ കൂടെ വളരെ ഒരു സട്ടിൽ ഡിസൈനാണ്. നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബഹളം തോന്നണ്ട, അല്ലെങ്കിൽ എനിക്ക് ഗോഡി വേണ്ട എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതും ഒരു വലിയൊരു ഡിസൈനാണ്. മെറൂൺ കളറിൽ, കൺവെൻഷണൽ ആയിട്ടുള്ള മെറൂൺ കളറിൽ. ഇനിയുള്ളത് ഒരു നേവി, നേവി ബ്ലൂ. നേവി ലവേഴ്സ് ഒരുപാടുള്ള സ്ഥലമാണ് നമ്മുടെ നേവി ബ്ലൂവിൽ. ചെറിയ ഡിസൈൻസ് തന്നെയാണ്, ചെറിയ ഡിസൈനാണ്. ഈ പറഞ്ഞാൽ നേരത്തെ കാണിച്ച പിങ്കിൻ്റെ പോലെ തന്നെ ഒരു നേച്ചറിലുള്ള ക്വയറ്റായിട്ട് നിൽക്കുന്നൊരു ഡിസൈൻ. ഈ മൂന്ന് ഡിസൈനും അങ്ങനെ ഭയങ്കര ക്വയറ്റായിട്ടാണ് നിൽക്കുക. ഇനി നിങ്ങളെ കാണിക്കുന്ന പേസ്റ്റൽ ഷെയ്ഡ്സാണ്, ബ്രൊക്കേഡിൽ തന്നെയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ്. ആഷ് കളർ, ഐസ് ബ്ലൂ കളർ. ഐസ് ബ്ലൂ ഒക്കെ ഞങ്ങൾ ഒരു ഷൂട്ടിന് വേണ്ടി ചെയ്തിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാനായിട്ട്. കാരണം നമ്മളുടെ ആ ഒരു പണ്ടത്തെ തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, കടുകട്ടി കളറുകൾ വേണം, നല്ല സോളിഡ് കളേഴ്സ് വേണം എന്നുള്ള കോൺസെപ്റ്റിനെ പൊളിച്ചെഴുതുന്നതാണ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ്. ഇതൊരു ഗ്രീനാണ്, നല്ല ലൈറ്റ് ഗ്രീനാണ്. പിന്നെ ആസ് ഓൾവേസ് വൈറ്റ് ആൻഡ് ഗോൾഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണിത്. വൈറ്റ് ആൻഡ് ഗോൾഡ് എന്നും എന്നും എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു കളറാണ്. ആൻഡ് നെക്സ്റ്റ് ഗോൾഡ്. ഇത് രണ്ടും ഒരു എവർഗ്രീൻ ഷെയ്ഡ് എന്ന് തന്നെ വേണമെങ്കിൽ
പറയാം. ഈ ഇത്രയും ഞാൻ കാണിച്ച ബ്രോക്കേഡ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു 90% യൂസും ബ്ലൗസസിനാണ് പോകുന്നത്. പിന്നെ എടുക്കുന്നത് ലെഹങ്കാസിനാണ്. ഞങ്ങൾ പല ഫാഷൻ മാഗസീൻസിലും പല ഫോട്ടോസും ഞങ്ങൾ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് സെർച്ച് ചെയ്യുമ്പോൾ വലിയ ബ്രോക്കേഡ്സിൻ്റെ സ്കേർട്സ് കാണാറുണ്ടല്ലോ, ആലിയ ഭട്ടും കരീന കപൂറും ഒക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ കൈൻഡ് ഓഫ് ഈ സ്കേർട്സിന് യൂസ് ചെയ്യുന്ന ഡിസൈൻസും ഫാബ്രിക്കും ഇതാണ്. ഈ ഒരു കൈൻഡ് ഓഫ് ഫാബ്രിക്കാണ്, ഭയങ്കര ലൗഡായിട്ട് നിൽക്കും, ഭയങ്കര സ്റ്റണ്ണിങ് ആണ് സ്കേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പ്ലെയിൻ ബ്ലൗസസ് ആൻഡ് നല്ലൊരു ജെറി ദുപ്പട്ടയോ അല്ലെങ്കിൽ നമുക്ക് ഈ ബ്രോക്കേഡിൻ്റെ തന്നെയുള്ള ഹെവി ദുപ്പട്ടയാണ് അതിന് പെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇതാണ് ബ്രോക്കേഡിൻ്റെ ഒരു ബ്ലൗസസിൻ്റെ കളക്ഷൻ. ഇനി ഞാൻ ഞങ്ങൾക്ക് വേറൊരു വെറൈറ്റിയും കൂടെ കാണിക്കാം, എൻ്റെ പേഴ്സണൽ ചോയ്സ്, അതും കൂടെ ഒന്ന് കാണാം. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള സിൽക്ക് താഞ്ചുയി ഫാബ്രിക്സാണ്. സിൽക്ക് താഞ്ചുയി ഫാബ്രിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നൂല് ഡൈ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെയ്യുന്നത് തന്നെ. ഈ ഡിസൈനുകളെല്ലാം നെയ്തെടുക്കുന്ന ഡിസൈനുകളാണ്. ഓൾറെഡി ഇൻബിൽഡ് ബൂട്ടാസ് ആണ് ഇതെല്ലാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇതിനകത്ത് സിൽക്ക് താഞ്ചുയിൽ ഭയങ്കര പോസിബിളാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പീകോക്ക് ബ്ലൂ, നല്ല ലാവെൻഡർ, നല്ല ബേബി പിങ്ക്, നല്ല പീച്ച്, ഇതെല്ലാം ഈ ഒരു ഫാബ്രിക്കിൽ നമുക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വളരെയധികം കൂടുതലാണ്. ഇതൊരു പവർലൂം അല്ലെങ്കിൽ ഒരു മെഷീനിൽ വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഈ ഒരു സാധാരണ ബ്രോക്കേഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനാണ്. ഇത് നെയ്യുന്ന വീവേഴ്സിനെ ഞാൻ കണ്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ അധികമാണ് അവരുടെ എഫേർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫാബ്രിക്കിൻ്റെ മറ്റേ ബ്രോക്കേഡുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കുന്ന കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. കാരണം നമുക്കിത് ഒരിക്കലും ഒരു സാരി ആയിട്ട് ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഐദർ എ ബ്ലൗസ് ഓർ എ ലെഹങ്ക എന്നുള്ള ഓപ്ഷനാണ്. പിന്നെ വേണമെങ്കിൽ ടു അൻ എക്സ്റ്റെൻഡ് കുർത്തീസൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം, അനാർക്കളിയുടെ യോക്കായിട്ടൊക്കെ ട്രൈ ചെയ്യാം. ഈ രണ്ട് ഈ പോസിബിലിറ്റിയാണ് ഈ ഫാബ്രിക്കിനുള്ള. പക്ഷേ സിൽക്ക് താഞ്ചു ഈ ഫാബ്രിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബ്ലൗസ് പീസാക്കാം, സാരി ആക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് വീണ്ടും ഈ ഫാബ്രിക്കിൽ പോസിബിളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനേഴ്സ് ഫാബ്രിക്കാണ് സിൽക്ക് താഞ്ചുയി എന്ന് പറയുന്നത്. കാരണം അത്രയും ദേഹത്തിനോട് ഒട്ടിക്കിടന്ന്, ഒട്ടിക്കിടക്കുക എന്നല്ല അതിന് പറയേണ്ടത്, ദേഹത്തിനോട് ചേർന്ന് ആ ഒരു നമ്മളുടെ ദേഹത്തിൻ്റെ കാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണോ അത് ഫുൾ ഈ ഫാബ്രിക് അബ്സോർബ് ചെയ്യും. നമ്മളെങ്ങനെ തിരിയുന്നു അതുപോലെ തിരിയുന്ന ഒരു ഫാബ്രിക്കാണ് സിൽക്ക് താഞ്ചുയി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾക്ക് തന്ന ഓപ്ഷൻ പോലെ നമുക്ക് ലെഹങ്കയാവട്ടെ, സാരി ആവട്ടെ, ബ്ലൗസ് ആവട്ടെ, ദുപ്പട്ട പ്രിഫറബിൾ അല്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റിഫ് ദുപ്പട്ട ഇടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഹാൻഡി ആവണം എന്ന് ചിന്തിക്കാതെ ക്ലാസി ആവണം, അല്ലെങ്കിൽ എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു ദുപ്പട്ട, വളരെ സിമ്പിൾ ഒരു ചുരിദാറിനൊപ്പം എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ദുപ്പട്ട വേണം എന്ന് വിചാരിക്കുന്നവർക്ക് ഒഫ്കോഴ്സ് ഇറ്റ്സ് എ ഹൈലി റെക്കമെൻഡ് ഫാബ്രിക്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു സ്പെഷ്യൽ വെറൈറ്റിയും കൂടെ ഇതിൻ്റെ ഒപ്പം കാണിച്ചു തന്നു, സിൽക്ക് താഞ്ചുയി എന്ന് പറഞ്ഞ്. ഇപ്പം ഞാൻ കാണിക്കുന്ന ഫാബ്രിക് ക്യാരറ്റ് പീച്ച് കളറാണ്. ക്യാരറ്റ് പീച്ച് കളറിൽ സെൽഫ് ഡിസൈൻ. നിങ്ങൾ നോക്കൂ, ഈ ഡിസൈൻ ഇത്രയും സെൽഫായിട്ട് നിന്നിട്ട് ആ ബൂട്ട മാത്രമാണ്, അല്ലെങ്കിൽ ആ ഗോൾഡൻ ആ ചെറിയ ബൂട്ട മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു നിൽക്കുന്നത്. അപ്പം എത്ര സെൽഫായിട്ടുള്ള ഡിസൈനായിട്ട്, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ആൾക്കാരെ എന്ന് നമ്മൾ പറയുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സോഫ്റ്റ് സ്പോക്കൺ ഫാബ്രിക്കാണ്. പാവം ഫാബ്രിക്, പക്ഷേ ഭയങ്കര രസമാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൗസ് ആവട്ടെ, ലെഹങ്ക ആവട്ടെ, എന്തറ്റേറെ ചെയ്താലും ഞാൻ 100% ഗ്യാരണ്ടി തരാം ഈ ഒരു ഫാബ്രിക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. എല്ലാവരും ചോദിക്കും ഇത് ഏതാണ്, അല്ലെങ്കിൽ ഈ ഫാബ്രിക് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരാളെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോവില്ല. കാരണം പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്താണ് ഫാബ്രിക് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും ഒരു ഒരു എന്താ പറയുക, നല്ലൊരു നേച്ചർ ഉള്ളൊരു ഫാബ്രിക്കാണ്, ഹൈലി പ്രിഫറബിൾ, അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണിത്, എൻ്റെ പേഴ്സണൽ ചോയ്സ്. ഇതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ സാരീസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ബ്ലൗസ് മെറ്റീരിയൽസ് ഡിഫറെൻ്റ് ആയിട്ട് എടുക്കാം, എന്തൊക്കെ കളേഴ്സ്
കളേഴ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു, സോളിഡ് കളേഴ്സ് കാണിച്ചു, പേസ്റ്റൽ ഷെയ്ഡ്സ് കാണിച്ചു, വലിയ ബൂട്ടാസ് കാണിച്ചു, കുഞ്ഞു ബൂട്ടാസ് കാണിച്ചു, പിന്നെ ഞാൻ നിങ്ങളെ സിൽക്ക് ആൻഡ്രിയും കാണിച്ചു. ആ ഒരു ഫാബ്രിക്കിനെയും കുറിച്ചും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, കാരണം ഇതിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പ് ലോകം അറിയണം. എന്താണ് ഈ ഫാബ്രിക്കിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള എഫേർട്ട് എന്താണെന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഒരു എപ്പിസോഡായിട്ട് വരുന്നുണ്ട്. എനിവേയ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു എപ്പിസോഡ് ഇതിലും അടിപൊളി എപ്പിസോഡാണ്. എന്താ ഒരു നല്ല എൻ്റെ കല്യാണ ദിവസം, അല്ലെങ്കിൽ എൻ്റെ ബിഗ് ഡേ, അല്ലെങ്കിൽ എൻ്റെ ഡി ഡേ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള എപ്പിസോഡാണ് നെക്സ്റ്റ് കമ്മിങ് അപ്പ്. സോ സ്റ്റേ ട്യൂൺഡ്, കീപ് വാച്ചിങ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അസ്. താങ്ക് യു സോ മച്ച്.